നമസ്കാരം എല്ലാവർക്കും. എക്സ്പേർട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ആദ്യത്തെ ഭാഗം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ലോകത്തിലുള്ള 11% ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അവരുടെ ഇടത്തെ കൈക്കാണ്. ജനനം നടക്കുന്ന മാസം ഓഗസ്റ്റ് മാസമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് എത്ര തന്നെ വില കൂടിയ ഭക്ഷണമായാലും അല്ലെങ്കിൽ എത്ര തന്നെ നല്ല ഫുഡ് തന്നെ ആയാലും നമ്മളുടെ ഉമിനീരുമായിട്ട് കലർന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ഒരു സ്വാദും തോന്നുകയില്ല. ആരോഗ്യവാനായ ഒരു ശരാശരി മനുഷ്യൻ ഏകദേശം 7 മിനിറ്റ് കൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു കരടിക്ക് 42 പല്ലുകൾ ഉണ്ടാകും. നമ്മൾ ഒട്ടകപക്ഷിയുടെ കണ്ണുകൾ അതിൻ്റെ തലച്ചോറിനേക്കാളും വലുതായിരിക്കും. ഒരു നാരങ്ങയിൽ കാണുന്ന പഞ്ചസാരയുടെ അളവ് ഒരു സ്ട്രോബെറിയിൽ കാണുന്ന പഞ്ചസാരയുടെ അളവിനേക്കാൾ വളരെ കൂടുതലാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും കണക്കെടുത്താൽ അതിൽ 8% ആൾക്കാർക്ക് ഒരു വാരിയെല്ല് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. ലോകത്തിലുള്ള എല്ലാ സസ്യജാലങ്ങളുടെയും 85% കാണപ്പെടുന്നത് സമുദ്രത്തിലാണ്. ഹവായൻ അക്ഷരമാലയിൽ ആകെയുള്ളത് 13 മാത്രമാണ്. ലോബ്സ്റ്ററിൻ്റെ രക്തത്തിന് കളർ ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ ഈ രക്തം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കലർന്നാൽ നീല നിറത്തിലാണ്. ആർമഡില്ലോസ് മലയാളത്തിൽ ഇതിനെ ഇത്തിൽപ്പന്നി എന്നാണ് പറയുന്നത്. അതിന് ഒരേ സമയം 4 ഉണ്ടാകുന്നത്. ഈ 4 ഒരേ ജെൻഡറിൽ പെട്ടതായിരിക്കും. അതായത് ആണാണെങ്കിൽ 4 ആണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ 4 പെണ്ണായിരിക്കും. ആണും പെണ്ണുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാകാറില്ല. ഒരു കോഴി പറന്ന ഏറ്റവും കൂടുതൽ നേരമായി റെക്കോർഡ് ഇട്ടിരിക്കുന്നത് 13 മാത്രമാണ്. പക്ഷികൾക്ക് ഭക്ഷണം വിഴുങ്ങാൻ ഗുരുത്വാകർഷണ ബലം ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ പക്ഷികൾക്ക് ചവയ്ക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് ഭക്ഷണം അത് വിഴുങ്ങുകയാണ്. അപ്പോൾ ഈ തൊണ്ടയിൽ നിന്ന് താഴോട്ട് അത് ഇറങ്ങുന്നത് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. നമ്മളുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരം ഇ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.